അപ്പൊ എല്ലാവർക്കും കുക്ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പൊ സമയം 6:30 ആണ്, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പൊ ഇന്ന് ലീവായ കാരണം നമ്മള് അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോവാനുണ്ട്. കുറെ ആയിട്ട് അമ്പലങ്ങളിലൊന്നും പോയിട്ടില്ല. അപ്പോ സാധാരണ നമ്മള് വിദ്യാരംഭ സമയത്തും പൂജപ്പിന്റെ സമയത്തൊക്കെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോവാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് കാലിന് പണിയിട്ട് കടന്നിരുന്ന കാരണം ഇപ്രാവശ്യം അതും നടന്നിട്ടില്ല. അപ്പൊ ഇന്നിപ്പോ രാവിലെ ഞാനും അമ്മയും കൂടി ഹനുമാങ്കാവിൽ പോവാണ്ട്. ഹനുമാങ്കാവിടെ പ്രശസ്തമായ അമ്പലമാണ് നമ്മൾ അടുത്തുള്ളത്. അപ്പോൾ ഹനുമാങ്കാവിൽ പോകണം. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നമ്മുടെ സ്വന്തം നാടായ ഗുരുവായൂരിലോട്ട് നമുക്ക് യാത്ര ഉണ്ട്. ഗുരുവായൂർ ഏകാദശി വിളക്കൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ കുറച്ചായി ഗുരുവായൂരൊക്കെ പോയിട്ട്. അപ്പോൾ ഗുരുവായൂർ പോകണം. ഗുരുവായൂർ നമ്മുടെ സ്വന്തം നാടാണ്, അമ്മയുടെ നാടാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഗുരുവായൂർ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഗുരുവായൂരൊക്കെ ഒന്ന് പോയി ഏകാദശി വിളക്കൊക്കെ ഒന്ന് കണ്ട് രാത്രി വരെ ഗുരുവായൂർ സ്പെൻഡ് ചെയ്യാനാണ് ഉദ്ദേശം. നമ്മളിപ്പോൾ ഹനുമാങ്കാവിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല ദിവസങ്ങളല്ലേ, തിരക്കുണ്ട്. നമ്മളിപ്പോൾ ഹനുമാങ്കാവ് ദർശനം കഴിഞ്ഞു. ഇനിയിപ്പോൾ അമ്മ വരുന്നിട്ട് ഇനി അമ്മയ്ക്ക് വേറെ വല്ല അമ്പലം പ്ലാൻ ഉണ്ടോയെന്ന് അറിയില്ല. എൻ്റെ അറിവിൽ പ്ലാനുകളൊന്നും ഇല്ല. നമ്മളിനി വീട്ടിലോട്ട് യാത്ര ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഗുരുവായൂർ പോകാണ്ട് അത് കഴിഞ്ഞ് നമ്മളെ കുളത്തിൻ്റെ പണികൾ കുറച്ചുകൂടി നോക്കാനുണ്ട്. അങ്ങനെ കുറേ പരിപാടികൾ. അപ്പോൾ പോകുന്നതിന് മുന്നേ കുറച്ച് വെള്ളം അടിച്ച്, നമ്മൾ ഇന്നലെ കുളത്തിൽ 1/2 വരെ വെള്ളം അടിച്ചിട്ടിട്ടുള്ളൂ. ഇന്നലെ രാത്രി മഴ പെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്നലെ രാത്രി മഴ പെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അടിച്ചിട്ട ഒരു പകുതി കാൽഭാഗം വെള്ളത്തോടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ മുഴുവനും വെള്ളം അടിച്ച് ഇടാം, അല്ലെങ്കിൽ മുഴുവൻ വെള്ളം ആക്കിയിട്ട് അപ്പോൾ ഷീറ്റൊക്കെ ഒന്ന് ടൈറ്റായി നിൽക്കുമല്ലോ. അതൊക്കെ വിചാരിച്ച് വന്നപ്പോഴാണ് ഇവിടെ വന്നിട്ട് മോട്ടറിന് സ്വിച്ച് അമർത്തിയപ്പോഴാണ് കറണ്ട് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായത്. അതങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇന്നലെയും ഇവിടെ 5 മണിവരെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അത് KCB നമ്മളെ മരങ്ങളൊക്കെ ലൈനിലോട്ട് നിൽക്കുന്ന മരങ്ങളും ഇതൊക്കെ വെട്ടി മുറുക്കിയിരുന്നു. അപ്പോൾ ഇന്ന് ഇനി ഏതെങ്കിലും ലൈനിൽ പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്നും ഇപ്പോൾ രാവിലെ വന്ന മുതൽ കറണ്ട് ഇല്ല. അപ്പോൾ ഈ സൈഡിലോട്ടാണ് നമ്മൾ തൂക്കം കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സ്ലോപ്പായിട്ട് കൊടുത്തിരിക്കണം, ഉടയ്ക്കണം. അപ്പോഴാണ് ഈ മീനുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേസ്റ്റൊക്കെ വന്ന് അടിയ ഈ ഭാഗത്ത് ആയിരിക്കും. അപ്പോൾ ഇവിടെ വേണം നമുക്ക് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈപ്പ് നമുക്ക് ഇവിടെയാണ് വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഞാൻ 2-3 ഐഡിയകളുണ്ട്. നോർമലായിട്ട് സബ്മെർസിബിൾ പമ്പ് വെച്ചിട്ട് നോർമൽ ചെറിയ പമ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണോ, അല്ലെങ്കിൽ വലിയ ഒരു 1/2 HP പമ്പ് വെച്ചിട്ട് നമ്മൾ നോർമൽ 1/2 HP പമ്പ് വെച്ചിട്ട് കുറച്ചും കൂടി കുറച്ചും കൂടി നന്നായിട്ട് വേസ്റ്റ് വെള്ളം കയറുമല്ലോ, അഴുക്കൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഫിൽട്രേഷൻ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. രണ്ട് ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഞാൻ ഉണ്ടാക്കി നമ്മൾ വിചാരിച്ചിരുന്ന പ്ലാനൊന്ന് കംപ്ലീറ്റായിട്ട് 100% മാറിപ്പോയി പരിപാടികൾ. കാരണം ഒരു 3.5 ഇഞ്ചിൽ 3 മീറ്ററിൽ ചെറിയൊരു പോണ്ട്, ഇതിൻ്റെ ഒരു പകുതി വരുന്ന ഒരു ഹാഫ് ഭാഗം മാത്രം വരുന്ന ഒരു പോണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിന്ന് തുടങ്ങിയതാണ്. അതിപ്പോൾ ഈ ലെവലിലൊക്കെ ആയി. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളെ കംപ്ലീറ്റ് പരിപാടികളും ഒറ്റ ദിവസം കൊണ്ടാണ് മാറിയത്. കുഴിച്ച് വന്ന ഒറ്റ ദിവസം കൊണ്ട് പരിപാടികൾ മാറി. അപ്പോൾ ഇനി അതിനനുസരിച്ചിട്ട് ഞാൻ ചെയ്തിരുന്ന കംപ്ലീറ്റ് പരിപാടിയും പ്ലാനുകളും മാറ്റണം. അപ്പോൾ ഇനി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പിന്നെ ഉള്ളത് ഇത് ഇങ്ങനെ ഓപ്പണാക്കി ഇടാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിനൊരു ഗ്രീൻ നെറ്റ് വാങ്ങിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതൊരു ഒരു ടെൻറ്റ് പോലെ എന്ന് പറഞ്ഞാൽ ഇതിനൊരു സറൗണ്ടിങ് ഫുള്ളായിട്ട് കെട്ടിയിട്ട് മേലെ വല ഇടാനുള്ള രീതിയിലാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പറമ്പല്ലേ, ഇവിടെയൊക്കെ ഓപ്പണാണ്. പട്ടികളും ഇപ്പോൾ പന്നികളുണ്ട് കുറുക്കന്മാരുണ്ട്, എല്ലാവരും ഉണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ അവർ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഒന്നില്ലെങ്കിൽ പട്ടികൾക്കൊക്കെ ഉണ്ട്. ഈ വെള്ളം കാണുമ്പോൾ ചിലപ്പോൾ കുടിക്കാനൊക്കെ നോക്കും. അവിടെ മുന്നിലെ താമരക്കുളത്തിൽ അമ്പലക്കുളത്തിലൊക്കെ വന്നിട്ട് എണീറ്റിങ്ങനെ താഴ്ത്തേക്ക് നോക്കി നിൽക്കാറുണ്ട്. മീനുകളൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒരു ഇതൊന്നും കൂടി ഷീറ്റൊന്ന് ഉള്ളിലോട്ട് ഒതുക്കിയിട്ട് ഒറ്റ ഒരു ഇതൊരു ഏരിയ ആക്കാനുള്ള പരിപാടിയാണ്. നെറ്റ് അടിച്ചിട്ട് സെപ്പറേഷൻ, ഈ ഷീറ്റും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മേലെ നമുക്ക് വല ഇടാലോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഒന്ന് വെള്ളം ഇപ്പോൾ കറണ്ട് വന്നാൽ കുറച്ച് വെള്ളം അടിച്ച് നിറയ്ക്കണം. അത് നിറച്ചിട്ട് ബാക്കി പരിപാടികൾ അപ്പോൾ അറിയാലോ. ഇപ്പോൾ മണ്ണ് കരടുകളൊക്കെ ഇപ്പോൾ ഉള്ളിൽ ഇങ്ങനെ വീടിട്ടുള്ള കരടുകളൊക്കെ ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ചെരിഞ്ഞിങ്ങനെ ആ സൈഡിലോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഇനി മീനുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇളകുമല്ലോ. അപ്പോൾ ഇളകുന്ന സമയത്ത് കൂടുതലും സ്ലാൻഡായുള്ള സ്ഥലത്തേക്കാണല്ലോ വന്ന് നിൽക്കുക. സ്ലാൻഡായ സ്ഥലത്തേക്ക് വന്നു തന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഫിൽട്രേഷൻ ചെയ്തിട്ട് അത് ഭാഗം കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് വലിയ പൈപ്പാണ്, ഞാൻ ചെറിയൊരു പൈപ്പിലുള്ളതാണ്. ഇത് നമ്മൾ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പാണ്, അതെടുത്ത് ഒഴിവാക്കണം. എന്നിട്ട് ചെറിയ പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ടുള്ള
ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഫിൽട്രേഷൻ ഉണ്ടല്ലോ. നമ്മൾ ടാങ്ക് നോർമൽ ഒരു ടാങ്ക് ബക്കറ്റ് വെച്ചിട്ട് അതിൽ മെറ്റലും മണലും ഇതൊക്കെ ഇട്ടുള്ള അതുപോലത്തെ അത് രണ്ട് സെറ്റായിട്ട് ചെയ്യാം, രണ്ട് ടൈപ്പ് ഫിൽട്രേഷൻ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളെ കുട്ടേക്കിൻ്റെ ഒരു ഡിസ്കഷൻ ബോർഡാണ്, ചെയ്യാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും മറന്നു പോവാതിരിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഫോണിൻ്റെ ഫിൽട്രേഷൻ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ ഞാൻ കോമ്പ് അതിനുകളൊക്കെ ഇങ്ങനെ അതിന് മുകളിൽ വരച്ചിട്ടു. അപ്പോൾ ഇനി അതിൻ്റെ വേറെ ഇനി രണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വേറെ പരിപാടികളാണ്, അത് വഴിയേ പറയാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ വേറെ കുറച്ചും കൂടി അഡ്വാൻസ്ഡായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട്, നമുക്ക് പോയിട്ട് മോട്ടർ അടിക്കാം. അപ്പോൾ ഈ ടാങ്കിലോട്ടുള്ളത് ഓഫ് ചെയ്യണം, യെസ് പറമ്പിലോട്ടുള്ളത് ഓൺ ചെയ്യണം. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും വെള്ളം നടിച്ച് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഏകദേശം കുറച്ചും കൂടെ ഒരു ടോപ്പ് ലെവലിൽ, ഞാൻ വിചാരിക്കുന്ന ലെവലിൽ വെള്ളം നിർത്തണം. അതിനുശേഷം അപ്പോൾ നമ്മൾ ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ പരിപാടികളിലോട്ടുള്ള ഒരു ചെറിയ പരിപാടികളാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു ബാച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗ്രൂപ്പ് ഞങ്ങളൊരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, അത് ഈ ഫിഷിംഗ് ഇതിനോട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ അത് അന്ന് ആ കോമ്പറ്റീഷൻ ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് അടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് മുതൽ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഐഡിയ കൊണ്ടുവന്നത് എൻ്റെ ഫ്രണ്ടാണ് അബ്ദു എന്ന് പറയുന്നത്. അവൻ ഓൾറെഡി ഫിഷിങ്ങിൻ്റെ ഇതിലൊക്കെ നന്നായിട്ട് ഫിഷ് ഫാമിംഗ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറേ ഐഡിയകളും അവൻ്റെ അടുത്തുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവൻ്റെ അടുത്തുനിന്ന് കയറിയ കുറച്ച് ഭ്രാന്തും കാര്യങ്ങളൊക്കെ അന്ന് മുതലാണ് ഈ മീൻ വളർത്തണം എന്ന് പറഞ്ഞാൽ. നോർമലായിട്ട് ഞാൻ എൻ്റെ താമരക്കുളത്തിൽ അതിന് മുന്നേ മീൻ ഇട്ടിരുന്നു, ആ മീനുണ്ട് അതിൽ. പക്ഷേ അത് ഒരു വലിയ രീതിയിൽ മീൻ വളർത്താമെന്നൊക്കെ ഉള്ള അന്ന് മുതൽ എനിക്കിങ്ങനെ അതിൻ്റെ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണിത് ഒരു അവസരം കിട്ടിയപ്പോൾ അങ്ങോട്ട് തുടങ്ങിയെന്നുള്ളു. അപ്പോൾ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച പിന്നെ കുറച്ചും കൂടി ഒരു വലിയ ലെവലിലായിപ്പോയി. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ലതാണല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണല്ലോ അതിൻ്റെ ഒക്കെ ഒരു രസം അല്ലേ. അപ്പോൾ ഞങ്ങൾ ആ പ്രൊജക്റ്റിൻ്റെ പരിപാടികളിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഈ പാറ്റൻറ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെവലൊക്കെ നമ്മൾ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി നമ്മൾ ഞങ്ങളിപ്പോൾ ലാസ്റ്റ് മന്ത് ഞങ്ങൾ നമ്മളെ ഫിഷറീസിലെ കൊച്ചി നമ്മളെ അഗ്രി ഫിഷറീസിൻ്റെ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അവിടെ പോയിട്ട് നമ്മൾ കോളേജിലൊക്കെ പോയിട്ട് അവിടെ അവരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി ഞങ്ങളിപ്പോൾ അതിൻ്റേതായ കുറച്ചും കൂടി വലിയ ഇതിൽ ഒരു സ്റ്റാർട്ടപ്പ് ഒരു ബിസിനസ് ഐഡിയാസ് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ നിറയുന്നുണ്ടെങ്കിൽ ചാടാൻ തോന്നില്ലേ എനിക്ക്? സത്യം പറഞ്ഞാൽ എനിക്ക് ചാടാൻ തോന്നി, എനിക്ക് ഇന്നലെ മുതലേ ഇവിടെ നിൽക്കുമ്പോൾ ചാടാൻ തോന്നുന്നുണ്ട്. അത് മുന്നിൽ ഫ്രണ്ടിൽ താമരയ്ക്ക് വേണ്ടിയിട്ട് ആമ്പല് വളർത്താൻ വേണ്ടി കുളം കുഴിച്ചപ്പോൾ അത് നമ്മൾ വാട്ടർ പ്രൂഫൊക്കെ കോൺക്രീറ്റൊക്കെ ചെയ്ത് നല്ല സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയ കുളമാണ്. അപ്പോൾ അതിൽ വാട്ടർ പ്രൂഫൊക്കെ ചെയ്തിട്ട് ശരിക്കും ഒരു നമുക്ക് ചെറിയൊരു മിനി പൂള് ഒക്കെ ഉള്ള പോലെ കിടക്കുന്നത് കണ്ടിട്ട് ഞാനിതിൽ മീൻ വളർത്തണമെന്നൊക്കെ ചോദിച്ചിരുന്നു. നമുക്കിത് വെറുതെ വെള്ളത്തിൽ കിടക്കും, വീടിൻ്റെ മുമ്പാർ തന്നെ അല്ലേ, വീടിൻ്റെ മുന്നിൽ തന്നെ സൈഡിൽ തന്നെ നമുക്കിങ്ങനെ വീടൊക്കെ കണ്ടുകൊണ്ട് നമ്മളെ ഗാർഡൻ്റെ തിരക്കിൽ നല്ല രസത്തിൽ കിടക്കാൻ നല്ല രസമായിരിക്കില്ലേ വെള്ളത്തിൽ. അന്ന് കുറച്ച് ദിവസം അങ്ങനെ കിടക്കുകയൊക്കെ ചെയ്തു, പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ അതൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അത് എന്തായാലും നടക്കാത്ത കാര്യമാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ സത്യം പറഞ്ഞത് കണ്ടെങ്കിൽ എനിക്ക് ചാടാൻ തോന്നുന്നുണ്ട് കറക്റ്റായിട്ട്. ഇതാ വെള്ളം, ഐ തണുത്ത വെള്ളമാണ് കിണറ്റിലത്തെ, മഴ പെയ്തിട്ടുള്ള നല്ല ഫ്രഷ് വെള്ളം കാര്യങ്ങളൊക്കെയാണ്.